ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2022 റിലീസ് ചെയ്ത ഒരു കോമഡി ഡ്രാമ 80+ ജേണലിൽ വരുന്നൊരു സിനിമയാണ് റെഡ് റോക്കറ്റ്. ഇതൊരു ഹോളിവുഡ് മൂവിയാണ്. സോ ഒരു ഹോളിവുഡ് മൂവിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഒരു മൂവിയുടെ കഥയ്ക്കുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. മൈക്കി ഈ സിനിമയുടെ പ്രോട്ടഗോണിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ ഒരു പോൺ സ്റ്റാറാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ അതെന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ആണ്. ഐ മീൻ, പുള്ളിക്കാരൻ പോൺ ഇൻഡസ്ട്രിയിൽ നിന്നും മൊത്തത്തിൽ ഔട്ടായോ ഇല്ലേ, ഏജ്ഡ് ആയോ ഇല്ലേ. പുള്ളിക്കാരൻ തൻ്റെ ജന്മനാടായ ടെക്സസിലേക്ക് വരാം. സോ ടെക്സസിലേക്ക് തിരിച്ച് വരാണ്, തിരിച്ച് മടങ്ങുകയാണ്. വരുന്ന സമയത്ത് അവിടെ അവന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണ്, ആ ഒരു യാത്രയിൽ മൈക്കിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണ്, എൻ്റെ മൈക്കിൻ്റെ ലൈഫ് ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോവുക, എന്തൊക്കെയാണ് മൈക്കിൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു പോൺ സ്റ്റാറിൻ്റെ ലൈഫിലുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങൾ, നിമിഷങ്ങൾ, കാര്യങ്ങളൊക്കെ തന്നെ കോർത്തിണക്കിക്കൊണ്ടെടുത്തിട്ടുള്ളൊരു കഥയാണ് റെഡ് റോക്കറ്റ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ കഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകുകയാണെങ്കിൽ, സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് കോമഡി. കോമഡി കുറച്ചധികം നമുക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ട് ചില ഇടത്തൊക്കെ തന്നെ. സോ അത് കുറച്ചധികം നമുക്കൊരു ചെറിയൊരു ഫീലും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിനുമപ്പുറം ചില കാര്യങ്ങൾ വളരെ വിയേഡായിട്ട്, വളരെ അഗ്ലിയായിട്ട് എടുത്തിരിക്കുന്നത് എനിക്ക് അത്രമാത്രം അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഹോളിവുഡ് പടമാണ്ട്, മലയാളത്തിനാണെങ്കിൽ അയ്യേ എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു വിവാദം ഉണ്ടാക്കും. ചുരുളിയിലൊക്കെ തന്നെ തെറി വിളിച്ചത് വലിയ വിവാദം ഉണ്ടാക്കിയതുപോലെ. പക്ഷേ ഇംഗ്ലീഷിലായതുകൊണ്ട് അത് നമുക്ക് വിവാദം ഉണ്ടാക്കില്ല. ഇവിടെ ആരും ഇപ്പോൾ അത് വിവാദമാക്കാനും പോകുന്നില്ല. സോ അതുകൊണ്ട് ഓക്കെ ആണെങ്കിലും അത് കുറച്ച് നിന്നും അഗ്ലി ആയതുപോലെ എനിക്കൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, വലിയ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ഈ ഒരു പടത്തിൽ വേണ്ട. ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് നിമിഷങ്ങളും കാര്യങ്ങളൊന്നും ഈ ഒരു പടത്തിൽ സമ്മാനിക്കുന്നില്ല. എടുത്ത് പറയത്തക്ക വലിയ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പടത്തിലും ഇല്ലേ എന്താനും. വലിയൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്ലൈമാക്സും കാര്യങ്ങളൊന്നും ഇല്ലേ എന്താനും. വലിയൊരു എൻ്റർടൈൻമെൻറ്റ് ഈ ഒരു പടത്തിൽ കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുന്നുണ്ട്. സിനിമ 2 മണിക്കൂറോളം ലെങ്ത് ഉണ്ട്. അപ്പോൾ പടം എന്ന് പറയുന്നത് ഒരു ആവറേജിനും ഭയങ്കര താഴെ നിൽക്കുന്നൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 4.5 ആണ്. പടം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ തീരുമാനിക്കുക കാണാൻ വേണ്ടതെന്നുള്ളത്. ഞാനൊരിക്കലും ഈ ഒരു പടം സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്തായാലും അടുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സാധിക്കും. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. ചിയേഴ്സ്. ടാറ്റ ടേക്ക് കെയർ. ടാറ്റ ബൈ.